നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാണികളുടെ ആവേശത്തിന്റെ കരഘോഷത്തോടൊപ്പം കുതിരക്കുളമ്പടി കൂടി മുഴങ്ങുന്ന അപൂർവ കുതിരയോട്ട മത്സരത്തിന് വേദിയായി എടതിരിഞ്ഞി ഐനിക്കൽ പാടം. എടതിരിഞ്ഞി പൗരാവലിയും കാട്ടൂർ തെക്കുംപാടം എടതിരിഞ്ഞി മേഖലാ പാടശേഖര സമിതിയും മാസ്റ്റേഴ്സ് ഹോഴ്സ് ക്ലബും ചേർന്നാണ് സൗഹൃദ കുതിരയോട്ട മത്സരത്തിന് വേദിയൊരുക്കിയത്. ശനിയാഴ്ച രാവിലെ ഐനിക്കൽ പാടത്ത് ആരംഭിച്ച യോഗ്യതാ മത്സരത്തിന് മുന്നോടിയായി റിട്ടയർഡ് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ എസ് സുദേഷ് ട്രയൽ റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ കെ വി ദിനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിജയൻ തേവർക്കാട്ടിൽ വാർഡ് മെമ്പർ ബിനോയ്, കെ കെ ഷൗക്കത്തലി, കമ്മിറ്റി അംഗം വാണികുമാർ കോപ്പുളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ പങ്കെടുക്കുന്ന 18 കുതിരകളെ വേദിയിൽ പരിചയപ്പെടുത്തി. യോഗ്യതാ നിർണയ മത്സരത്തിന് ശേഷം ഞായറാഴ്ചയാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂത്തുപറമ്പിലുള്ള ഇരിഞ്ഞാലക്കുട സിവിൽ സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കൂട്ടിയിട്ട് കത്തിക്കുന്നതിലൂടെ വിഷപ്പുക ശ്വസിക്കേണ്ട അവസ്ഥയിലാണ് അവിടെ വിവിധ വകുപ്പുകളിൽ ജോലിയെടുക്കുന്ന ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾക്കായി അവിടെ എത്തുന്ന പൊതുജനങ്ങളും. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഹരിത കർമ്മസേന മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും യൂസർ ഫീ അടക്കം ഈടാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോഴാണ് പരസ്യമായി നിയമം ലംഘിച്ച് നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സിവിൽ സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചത്. ദേശീയ ഹരിത ട്രിബ്യൂണൽ വിധി അനുസരിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നത് 5000 രൂപ മുതൽ 25000 രൂപ വരെ പിഴ ഒടുക്കാവുന്ന കുറ്റമാണ്. കേരള മുനിസിപ്പാലിറ്റി നിയമവകുപ്പ് 340A പ്രകാരം ജാമ്യമില്ലാത്ത കുറ്റമായി പരിഗണിക്കാവുന്നതും 10000 രൂപ മുതൽ 25000 രൂപ വരെ പിഴയോ ശിക്ഷയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതുമാണ്. നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമം ലംഘിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഇരിങ്ങാലക്കുട മിനി സിവിൽ സ്റ്റേഷനിൽ കണ്ടത്. സിവിൽ സ്റ്റേഷൻ വളപ്പിൽ മാലിന്യം തരംതിരിച്ച് സംസ്കരിക്കുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശം വേണമെന്നാണ് ജീവനക്കാരും അഭിപ്രായപ്പെടുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴികെയുള്ള അവധി ദിവസങ്ങളിൽ കത്തിക്കാനുള്ള നടപടിയെടുക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. നാട്ടുകാരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്ന് മാലിന്യം കത്തിച്ച തീ ഉച്ചതിരിഞ്ഞ് 3:30 അണച്ചു. തുറവങ്കാട് ഊക്കൻ മെമ്മോറിയൽ സ്കൂളിൽ പഠന മികവോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം തോമസ് തൊഗലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് അജോ ജോൺ അധ്യക്ഷത വഹിച്ചു. മുഖ്യ അതിഥിയായി എത്തിയ ചന്ദ്രിക എലമ്പലക്കാട്ട് കുട്ടികൾക്ക് സ്കൂളിന്റെ ചരിത്രം വിശദീകരിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ ജെർമേൻ, സിസ്റ്റർ ഗിൽദാസ്, സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ അനശ്വര, സിസ്റ്റർ ഫെമി, സിസ്റ്റർ നിഷ, സിസ്റ്റർ റോസ്, ഷെറിൻ ചാക്കോ, വൈസ് പ്രസിഡന്റ് റിജോ കൂനൻ എന്നിവർ പ്രസംഗിച്ചു. ക്ഷീര കാർഷിക മേഖലകൾക്ക് പ്രത്യേക പദ്ധതികളുമായി വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ അവതരിപ്പിച്ചു. 34.41 കോടി രൂപ വരവും 33.14 കോടി രൂപ ചെലവും 1.27 കോടി രൂപ നീക്കിയിരിപ്പും കണക്കാക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രസന്ന അനിൽകുമാർ, സുരേഷ് അമനത്, രമ രാഘവൻ, ശശികുമാർ ഇടപ്പുഴ, എം എം മുകേഷ്, കെ എസ് ധനീഷ്, ദിവ്യ കുഞ്ഞുണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ് എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ICL. ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗത്ത് കലകളുടെ നാട്ടിൽ കൂടൽ മാണിക്യ സ്വാമിയെ കണികണ്ടുണരാൻ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മോഡേൺ ലിവിംഗ് ഇൻ ഹാർട്ട് ഓഫ് ഇരിങ്ങാലക്കുട, അണിമംഗലം അപ്പാർട്ട്മെന്റ്.
snow view brings out the queen in me. Snow view, main road, Irinalakuda, Thrissur.